ഹായ് ഫ്രണ്ട്സ്, അശ്വേത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. ഇവിടെ ഉള്ള ഒരു തങ്കിപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു യേശുവിൻ്റെ തിരുരൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ കാലാകാലങ്ങളിലായിട്ട് ഓരോ വർഷം ചെല്ലുമ്പോഴും ഈ തിരുരൂപത്തിൻ്റെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ തങ്കിപ്പള്ളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞങ്ങളുടെ വീഡിയോയിലുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്ന് 12 മിനിറ്റ് യാത്ര ചെയ്താൽ തങ്കിപ്പള്ളിയിലെത്താം. തങ്കിപ്പള്ളി എന്ന് വിളിപ്പേരുള്ള ഈ ദേവാലയത്തിന്റെ ഔദ്യോഗിക നാമം സെന്റ് മേരീസ് ഫൊറാൻ ചർച്ച് എന്നാണ്. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. തങ്കി എന്ന പേര് തമിഴ് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കടക്കരപ്പള്ളി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് തങ്കിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദൈവമാതാവിന്റെ പേരിലുള്ള ഈ ദേവാലയം അത്ഭുതങ്ങളുടെ കലവറയാണ്. എങ്കിലും ഈ ദേവാലയത്തെ പ്രശസ്തിയിലെത്തിച്ചത് മുടി വളരുന്ന യേശുവിന്റെ പീഡാസഹന തിരുരൂപമാണ്. പിടിയേരി നേർച്ചയാണ് ഈ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത്. 1936 ഈ കർത്താവിൻ്റെ തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. അന്ന് ഒരു തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന ആവശ്യം ഉയർന്നപ്പോൾ 1936 തന്നെ സ്ത്രീകളെല്ലാം കൂടെ സംഘടിച്ച് ഓരോ പിടി അരി വീതം ശേഖരിച്ച് കൊണ്ടുവരികയും അത് ഒരു വർഷം കൂടി അവർ ലേലം ചെയ്ത് ആണ് ഈ തിരുസ്വരൂപം വാങ്ങിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1583 ഒരു ചെറിയ ചാപ്പലായിരുന്നു ഈ ദേവാലയം. പിന്നീട് 1709 ഇത് വിപുലീകരിച്ചു. 1832 ഇതൊരു സ്വതന്ത്ര ഇടവകയായി. പിന്നീട് 1930 വീണ്ടും ഇത് പുനർനിർമ്മിക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി 1930 തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ചേർത്തല ഉൾപ്പെടുന്ന ഈ പ്രദേശം. അന്ന് വരൾച്ചയുടെയും പട്ടിണിയുടെയും കാലഘട്ടത്തിൽ ഈ ഇടവകയിലെ ജനങ്ങളാണ് ഇടവകയുടെ നിത്യ ചെലവിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. ഈ തിരുസ്വരൂപം വാങ്ങാൻ ഈ നാട്ടിലെ ജനങ്ങൾ പിടിയേരി സമർപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഈ ദേവാലയത്തിൽ പിടിയേരി സമർപ്പണം ഒരു വഴിപാടായി ഇപ്പോഴും നടത്തപ്പെടുന്നു. ഈ നാട്ടിലെ പൂർവികരായ വിശ്വാസികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സമർപ്പണമാണ് ഈ അത്ഭുത പീഠാനുഭവ തിരുസ്വരൂപം. ദാരിദ്ര്യത്തിന് പരിഹാരമായി പീഡാസഹന രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കാൻ ജോർജ് കരോട്ടച്ചൻ തീരുമാനിച്ചു. ഈ പ്രതിഷ്ഠ നിർമ്മിക്കാൻ അച്ഛൻ കൊച്ചിയിലെ ഒരു ശില്പിയെ ചുമതലപ്പെടുത്തി. ഈ രൂപം പൂർത്തീകരിച്ച് തങ്കിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ശില്പി മരണപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. എന്ത് തടിയിലാണ് ഈ രൂപം നിർമ്മിച്ചതെന്ന് ഇന്നും വ്യക്തമല്ല. തുകൽ ബെൽറ്റ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നത്. തടിയിൽ തീർത്ത ഈ തിരുസ്വരൂപത്തിന് ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല. ഒരിക്കൽ അതിന് ശ്രമിച്ചപ്പോൾ കാൽഭാഗം കറുത്തുപോയി. പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ശില്പത്തിന്റെ നിർമ്മാണ രഹസ്യം നിഗൂഢമായി ഇന്നും തുടരുന്നു. ഈ തിരുസ്വരൂപത്തിന്റെ പണി പൂർത്തിയായപ്പോൾ മുടി മാത്രം ശില്പി കുത്തിയില്ല, പകരം മുടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് ശരിയായ മുടിയാണോ കൃത്രിമ മുടിയാണോ എന്ന് ഇന്നും വ്യക്തമല്ല. കേടുകൂടാതെ ഇന്നും ഈ മുടി ഇങ്ങനെ ഇരിക്കാൻ കാരണം ശില്പി പച്ചമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ നാട്ടിലെ സ്ത്രീകൾ പിടിയേരി സ്വരൂപിച്ചാണ് ഈ രൂപം നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയ ശില്പി യഥാർത്ഥ മുടിയാണ് വെച്ചതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഇത് സ്ത്രീകളുടെ ത്യാഗത്തിന്റെ ഫലമായുള്ള ദൈവനിയോഗമായിരിക്കാം ഒരുപക്ഷെ ഈ മുടി ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്.
അൾത്താരയുടെ വലതുവശത്ത് പരിശുദ്ധ അമ്മ ഉണ്ണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപം കാണാം. ഈ രൂപം തങ്കിയിലെ കാണിക്ക മാതാവിൻ്റെതാണ്. കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായതിനു ശേഷം ഇവിടെ തൊട്ടിൽ നേർച്ച നടത്താറുണ്ട്. ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്നതാണ് തൊട്ടിൽ. പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുണ്ടാകാതിരുന്ന ദമ്പതികൾ ഈ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് അവർക്ക് കുട്ടികളുണ്ടായതിനു ശേഷം അവരെ സമർപ്പിച്ചതാണ് ഈ തൊട്ടിലെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളുണ്ടായതിനു ശേഷം മാതാവിൻ്റെ മുമ്പിലുള്ള ഈ തൊട്ടിലിൽ കിടത്തി കുട്ടിയെ ആട്ടണം. അതാണ് തൊട്ടിൽ നേർച്ച. ആയിരത്തി തൊള്ളായിരത്തി 1936 ഏപ്രിൽ 10 ഫാദർ ജോർജ് കരോട്ടച്ചൻ പീഡാസഹന തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. പിടിയേരി സമർപ്പണമാണ് ഈ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്ന്. പള്ളിയുടെ സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്ന പിടിയേരി ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസപൂർവ്വം കർത്താവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ ഇരുവശത്തുമായ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം താലത്തിൽ ലഭിച്ച ഒരു പിടി അരിയും എണ്ണയും കർത്താവിൻ്റെ കൃപയുടെ അടയാളമായി വീടുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. മുടി വളരുന്ന കർത്താവ് എന്നാണ് ഈ തിരുസ്വരൂപം അറിയപ്പെടുന്നത്. 1936 ഈ രൂപം തങ്കിയിൽ കൊണ്ടുവന്നപ്പോൾ മുടി തോളിൽ വരെയായിരുന്നു. ഇപ്പോൾ കൈമുട്ടിന് താഴെ വരെയായി വളർന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഒരുപാട് ത്യാഗം സഹിച്ച് തിരുസ്വരൂപം വാങ്ങിയതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ തിരുസ്വരൂപത്തിൻ്റെ മുടി സ്ത്രീകളുടേതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുസ്വരൂപവും വഹിച്ച് തങ്കിയിലേക്കുള്ള യാത്രാമധ്യേ കൈതപ്പുഴ കായലിൽ തിരുവിതാംകൂർ കൊച്ചി അതിർത്തിയിൽ ബ്രിട്ടീഷുകാർ വഞ്ചി തടഞ്ഞിട്ടുവെന്നും പെട്ടെന്ന് തന്നെ അവിടെ കൊടുങ്കാറ്റടിക്കുകയും അവരുടെ കെട്ടിടങ്ങൾ നിലംപൊത്തുകയും പിന്നീട് ഈ ഉദ്യോഗസ്ഥർ ഭയന്ന് ഓടിയെന്നും പറയപ്പെടുന്നു. പിന്നീട് വഞ്ചി താനെ തെക്കോട്ട് നീങ്ങിയെന്നും തങ്കപ്പള്ളിയുടെ സമീപത്ത് എത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണി ഉയർന്നു
ഓടിക്കൂടിയ ഭക്തർ തിരുസ്വരൂപം ദർശിച്ച് പ്രാർത്ഥന തുടങ്ങി. ഈ സമയം പള്ളിമുറ്റത്ത് കുറച്ചുപേർ നേർച്ചക്കഞ്ഞി വെച്ച് നൽകി. ഇത് കഴിച്ച പലർക്കും രോഗശാന്തി ഉണ്ടായെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദേവാലയത്തിൽ ഇന്നും നേർച്ചക്കഞ്ഞി വിതരണം നടക്കുന്നത്. ഈ കഞ്ഞി ദിവ്യ ഔഷധമായാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചിൻ ഇവിടെ ലത്തീൻ ഭാഷ പഠിക്കാനായിട്ട് ഈ പള്ളിയിൽ താമസിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. വിശുദ്ധ ചാവറ അച്ഛൻ താമസിച്ചിരുന്ന മുറി ഈ ദേവാലയത്തിൽ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. തങ്കിപ്പള്ളിയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ആർത്തുങ്കൽ ദേവാലയത്തിൽ വെച്ചാണ് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. ലോകരക്ഷകനായ ദൈവപുത്രന്റെ പീഡാസഹന തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ദേവാലയത്തിൽ എത്തപ്പെടുന്നവരുടെ ആത്മാവിനെ പോഷിപ്പിക്കുവാനും ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും പ്രാർത്ഥനയിലൂടെ എല്ലാ ദൈവവിശ്വാസികൾക്കും കഴിയുമാറാകട്ടെ. ആത്യന്തികമായി എല്ലാ മതങ്ങളും നന്മ ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ഞങ്ങളുടെ ഈ തങ്കിപ്പള്ളിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ ബൈ.